നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമോ അപകടമോ ആപത്തോ വരുന്നത് ആലോചിക്കാത്ത സമയത്തായിരിക്കും. പലപ്പോഴും നമ്മുടെ ചെറിയ അശ്രദ്ധ കാരണം വലിയ അപകടങ്ങൾ വരെ സംഭവിക്കാം. ചിലപ്പോൾ ഒരു ചെറിയ അശ്രദ്ധയുടെ ഫലം നമ്മിൽ ചിലർ ജീവിതകാലം അത്രയും അനുഭവിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ പൈശാചിക പീഡനങ്ങളാൽ വിഷമിക്കുന്ന കുടുംബങ്ങളെ, ഭവനങ്ങളെ, വ്യക്തികളെ പ്രത്യേകമായി കർത്താവിൻ്റെ സംരക്ഷണത്തിന് ഞങ്ങൾ പൂർണ്ണമായും ഭരമേൽപ്പിക്കുന്നു. അതിനാൽ കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണം എപ്പോഴും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ ഭവനങ്ങൾക്കും നമ്മുടെ യാത്രകളിലും മറ്റെല്ലായ്പ്പോഴും വാഗ്ദാനം ചെയ്യുന്ന ഇന്നത്തെ പ്രാർത്ഥനയിൽ ഏറ്റവും ഭക്തിയോടെ വിശ്വാസത്തോടും കൂടെ നമുക്ക് പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിൻ്റെ സംരക്ഷണവും അനുഗ്രഹങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനങ്ങൾ 32-ാം അധ്യായം. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂട് കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടു പോയി. എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടെ നിന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടെ നിന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. കടിഞ്ഞാൻ കൊണ്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നിൻ്റെ വരുതിയിൽ നിൽക്കുകയില്ല. ദുഷ്ടർ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയും ചെയ്യും. നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുവിൻ. പരമാർത്ഥ ഹൃദയരെ, ആഹ്ലാദിച്ച് ആർത്തു വിളിക്കുവിൻ. നമ്മുടെ കർത്താവായ ശംശയ്ക്കും സ്തുതി. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ നിത്യവചനം ഞങ്ങളുടെ അന്തരാത്മാവിലും പകർന്നു തന്നതിന് പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകാനിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങൾ ഇന്നേ ദിവസം കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദിവ്യവചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയം നിത്യമായ ആനന്ദത്താൽ അഭിഷേകം ചെയ്യണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്വാസ്ത്രം, യേശുവേ സ്തുതി.